ചെസ് കളിക്കുമ്പോ മുഖത്ത് ഇത്ര സീരിയസ്നെസ് വേണോല്ലേ? ഈ കളിയില് ബാക്കിയെല്ലാരും ക്ഷത്രിയന്മാര് രാജാവ് അത്ര ക്രിസ്ത്യാനിയാണ്. ഇതേ തലയില് കുരിശ് കണ്ടാർഗീയവാദി. ഇനി ഞാൻ അപ്പുറത്ത് നിന്നിലെ രക്ഷയിലെ മുതലാളി, എന്നോട് ക്ഷമിക്കണം. നീ നാട്ടുകാരെ പൊട്ടങ്ങളെ നാടം പൊന്നാനിമത്തി കിട്ടിയാലേ നെല്ലിക്ക ചതച്ചിട്ടുങ്ങാണ്ട് മുളക് കറി വെക്കാൻ കഴിയാതെ. പെൺകുട്ടികള് ഡോക്ടറും എഞ്ചിനീയറുമായിട്ട് കുടുംബ ജീവിതത്തില് വലിയ കാര്യമൊന്നുമില്ല എന്നാണ് എന്റെ അഭിപ്രായം. അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കേണ്ട പെണ്ണുങ്ങൾ ഓരോരോ വേഷം കെട്ടലുമായിട്ട് അഴിഞ്ഞാടി നടക്കുന്നതുകൊണ്ടല്ലേ? ശരിക്കും നമ്മുടെ നാടിനൊരു സംസ്കാരമുണ്ട്. നടുവിലങ്ങാടിയിലോ അണിയോ മറ്റെവിടെ നാ ഓതുമ്പോ അവിടെ ഒരു ആന ഇടഞ്ഞു. ഈ ആന ഭയങ്കര ഇത് മതളി ഓടല്ലേ, ഈ ആനക്ക് നേരെ കൈ കാണിച്ചു. ഒരു മര്യാദ വേണ്ടേ? ഇങ്ങനെ കൈ കാണിച്ചു ആന നിന്നു. ഞാൻ ഇതുപോലെ എത്രയോ പേരെ രക്ഷിച്ചിരിക്കുന്നു. ഇതൊരു തൊഴിലായിട്ട് കാണാതിരുന്നാ മതി. പാപ്പാക്ക് അവിടെ ആനത്തങ്ങൾ എന്ന് പേരുണ്ടായിരുന്നു. ആന നിർത്തിയ തങ്ങൾ എന്നർത്ഥം. ഭയങ്കരം തന്നെ. അപ്പൊ തന്നെ PWD നമ്മളെ വിളിച്ചിട്ട് ഒരാളുണ്ട്. മുതലാളി വന്നേ. മല്ലയ്യയുടെ ബംഗ്ലാവിൽ ചില കല്യാണ ഗൂഢാലോചനകൾ നടക്കുന്നതായി എനിക്ക് ന്യൂസ് കിട്ടിയിട്ടുണ്ട്. ചെറുപ്പക്കാരെ നിങ്ങളുടെ മനസ്സിൽ ഇത് നന്നായിട്ട് വേരൂടിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ മെസ്സിയാരാ പച്ച വ്യഭിചാരി. അതുകൊണ്ടാണ് അർജന്റീനയുടെ ഫുട്ബോൾ താരം മെസ്സിയുടെ ചിത്രം നിങ്ങളുടെ വീടിന്റെ വാതിലിൽ വന്നത്. ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. അറിവാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത്. പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് ശരീരത്തിന്റെ ഏത് ഭാഗത്തെയാണ് അറിയോ? കാരണം ശരീരത്തിൽ നിന്നും ഡ്രൈ ഹൈഡ്രജൻ മോണോക്സൈഡ് എന്ന് പറയുന്ന രാസപദാർത്ഥം ഇങ്ങനെ ശരീരത്തിൽ പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കും. പല്ലിയുടെ ശരീരത്തിൽ നിന്നും ഉറൈസ സൈറ്റം എന്ന് പറയുന്ന ഒരു രാസപദാർത്ഥം പുറത്തേക്ക് പല്ലി ഇങ്ങനെ പുറത്തേക്ക് വിടും. ആ രാസപദാർത്ഥം പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ ഒരു സ്ലോ പോയിസൺ ആണെന്നാണ്. ഫിലോഡാഫിയ എന്ന രാജ്യത്തിന്റെ ഈ പേര് ഏത് ഫ്രൂട്ടിൽ നിന്നാണ് കണ്ടെത്തിയത് അറിയോ? അറിയാം. ഹാനികരമാണ്, തിന്നരുത്, കേടാണ്. എന്റെ ശങ്കരൻകുട്ടി, നീ ആ പൂവെടുത്ത് ചെവിയിലോട്ട് വെച്ചിട്ട് ഈ പുസ്തകങ്ങൾ പിടിക്കുക. പറ, ചവച്ചി കുടിക്കണം, ജ്യൂസ് കുടിക്കരുത്. എന്തുകൊണ്ട് പഴം യാതൊരു കാരണവശാലും വെള്ളത്തോട് യോജിക്കൂല? ജ്യൂസ് കുടിക്കരുത്, ജ്യൂസ് ജ്യൂസ് എന്നൊരു വർഗ്ഗണ്ടല്ലോ. ഇതവൻ കൊണ്ടുപോയി. മുടിയിട്ടുണ്ട്, ഒന്ന് പോയടാ. ഞാൻ എന്തായാലും ആലോചിക്കട്ടെ. സ്കാൻ ചെയ്തപ്പോ തന്നെ റിപ്പോർട്ട് കിട്ടി, രണ്ടു കുട്ടികളാണ്. വിഷയതല്ല, പ്രസവത്തിന്റെ സമയമായപ്പോഴേക്ക് രണ്ടു കുട്ടികളും അതിന്റെ പൊസിഷൻ തിരിഞ്ഞു നടക്കുന്നു. വല്ലാത്ത വേദനയും അസ്വസ്ഥതയും ഉണ്ട്. പ്രസവത്തിന് ഒരു സാധ്യതയും ഇല്ല. അതവര് ഫോൺ ചെയ്ത് ഇദ്ദേഹത്തോട് പറയാം. ഉപ്പര് പറഞ്ഞു അത് വേണ്ട, ഓപ്പറേഷൻ വേണ്ട, അത് ശരിയാക്കാം, അത് ശരിയാക്കാം. എന്നിട്ട് എന്ത് ചെയ്യാൻ? ആ ഇവിടെ നിന്നുകൊണ്ട് തടവ്. ചവിട്ട് തിരുമ്യാലേ ശരിക്ക് ഗുണമുണ്ടാവും. അപ്പൊ നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോ കയ്യിലെ ഹെൽമെറ്റ് ആണല്ലോ, ആ ഹെൽമെറ്റ് എങ്ങനെ തടവും? അല്ല, ബൈക്കിന്റെ പുറത്താണെങ്കിൽ ബൈക്കിന്റെ പുറത്ത് എങ്ങനെ തടവും? അല്ല, പോത്തിന്റെ അടുത്താണെങ്കിൽ ആ പോത്തും എങ്ങനെ തടവും? ഉപകാരമില്ലാത്ത സാധനം. മാനവ ചരിത്രത്തിൽ മനുഷ്യർക്ക് ഇത്രയേറെ ഉപദ്രവം ചെയ്ത സംഗതി.
അർഹീതത്തെ പോലെ മനുഷ്യനെ നശിപ്പിച്ച വൃത്തികെട്ട ഒരേർപ്പാട്. പോട്ടടാ സുന്ദരേശ, നിന്നെ പോലെ വിഷമം എനിക്കുണ്ട്. തോക്കറാവക്കച്ച, ഈ പാപ്പച്ച ഇത്രയും ഇങ്ങോട്ട് നീങ്ങിയിരുന്നെങ്കിൽ എന്റെ ഫോട്ടോടെ വരുമായിരുന്നില്ലേ. കല്യാണം നിൽക്കും, ഓടിക്കാനോ ഓടും. ഞങ്ങൾ ഒഴിവാക്കി, ഭാഷ മനസ്സിലാവും. കടുവന്റെ ഇറച്ചി, കരടിന്റെ ഇറച്ചി വേണ്ടി തന്നെ, കരടി വരട്ടി ഉണ്ടാവും കേട്ടോ. പെണ്ണുങ്ങൾ ഇപ്പൊ തിന്നുണ്ടാവും. അവിടെ എന്റെ ഒരു പ്ലേറ്റ് എടുക്കട്ടെ. ഉസ്താദിനൊരു മൂർഖൻ പാമ്പ് കടിക്കുക, നാലുവടി ഉണ്ടല്ലോ അത് മതി. ഉടനെ തന്നെ മരിക്കുന്ന വിഷമുള്ള ഈ പാമ്പ് കടിച്ച ഉടനെ ഉസ്താദ് അനാരം പിടിച്ചുകൊണ്ട് വരികയാണ്. ശിഷ്യന്മാരോട് പറയുന്നു, എന്നെ ഒരു പാമ്പ് കടിച്ചിട്ടുണ്ട്, ഞാൻ അതിനൊരു തട്ട് തട്ടിയിട്ടുണ്ട്, നിങ്ങളൊന്ന് പോയി നോക്കുക. ചെന്നു നോക്കുമ്പോൾ ആ പാമ്പ് ഉസ്താദിന്റെ വിഷമേറ്റ് ചത്തിരിക്കുന്നു. Bye, my son. Come on, man. Don't waste time, you know.